നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അയർലൻഡിലേക്ക് ഇപ്പോൾ നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒന്നും ഇല്ലേ എന്നാണ്. ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ 2023 ആദ്യ മാസം തന്നെ ഏകദേശം 4 വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള വേക്കൻസി വരുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ പല പ്രൈവറ്റ് ഏജൻസികളും പറയുന്നത് ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നില്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേർക്ക് NMBI ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്തു. കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി, അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി കെട്ടിക്കിടന്ന കുറേ ആപ്ലിക്കേഷനുകളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയും അവർക്കൊക്കെ ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി 1 വർഷമാണ്. അതിനകത്ത് നിങ്ങൾ അയർലൻഡിൽ എത്തുകയും എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാമോ കഴിഞ്ഞ് പിൻ നമ്പർ കിട്ടുക എന്നതാണ് പ്രധാനമായിട്ടുമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഡിസിഷൻ ലെറ്റർ കിട്ടി 7-8 മാസത്തിനകത്ത് അയർലൻഡിൽ എത്തുക. ഇത് പറയാനുള്ള മറ്റൊരു കാരണം, നിങ്ങൾ അയർലൻഡിൽ എത്തി നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടുന്ന ടൈമിൽ ആ ദിവസം വരെ എങ്കിലും നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS വാലിഡിറ്റി ഉണ്ടായിരിക്കുകയും വേണം എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അറിയുവാൻ ഇടയായി. അതുകൊണ്ടാണ് ഞങ്ങൾ വേക്കൻസിയെക്കുറിച്ച് അറിയുന്ന ഉടൻ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാനായി വീഡിയോകൾ ചെയ്യുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ UK ആൻഡ് അയർലൻഡ് ജോബ്സ് എന്ന സ്നേഹക്കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ടെലിഗ്രാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയർലൻഡിലെ കോർക്ക് കൗണ്ടിയിലുള്ള സൗത്ത് ഇൻഫർമറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തിയേറ്റർ സ്റ്റാഫ് നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഫുൾ ടൈം പോസ്റ്റാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. NMBI ഡിസിഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം, കൂടാതെ എ മിനിമം ഓഫ് 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ 150-bedded ഹോസ്പിറ്റൽ. ഇനി ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 32,542 യൂറോ മുതൽ 49,868 യൂറോ വരെയാണ് പ്രതിവർഷം നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ പേയുടെ കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ഇത് പെർമനൻ്റ് ഫുൾ ടൈം കോൺട്രാക്റ്റാണ്. അതുപോലെ 37.5 മണിക്കൂറാണ് ഒരാഴ്ചയിലെ ഡ്യൂട്ടി ടൈം. 24 days ആനുവൽ ലീവ് ആൻഡ് 10 public holidays. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ബെനിഫിറ്റുകൾ. കൂടാതെ മറ്റ് ബെനിഫിറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ RCSI ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം എഴുതാൻ നമ്മൾ റെഡി ആയിരിക്കണം. മറ്റ് ബെനിഫിറ്റുകളൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലവൻറ്റ് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, മിനിമം 24-month എക്സ്പീരിയൻസ്, IELTS അല്ലെങ്കിൽ OET എക്സാം പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ചിലാണ്, ഓൺലൈൻ വഴിയായിട്ടാണ്. ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേർ നാട്ടിലും അതുപോലെ ഗൾഫ് കൺട്രീസിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അയർലൻഡിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരും ഈ ചാൻസ് മിസ് ചെയ്യരുത്. ഇത് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ഈ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതിനു വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. KCR എന്ന ഏജൻസി വഴിയായിട്ടാണ് ഇവിടേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ സ്ക്രീനിലും ഒപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പുണ്ട്. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആർക്കെങ്കിലും ഈ വീഡിയോയുടെ പ്രയോജനങ്ങൾ കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.